മാന്യ സദസ്സിന് വന്ദനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പഴയ നിയമത്തിലെ ജോബിനെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണല്ലോ. ജോബ് ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വിശ്വസ്ത ദാസനായിരുന്നു. അദ്ദേഹം സമ്പത്തിലും സന്താനങ്ങളിലും അനുഗ്രഹീതനായിരുന്നു. നീതിമാനായ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ ദൈവം പിശാചിനെ അനുവദിക്കുന്ന രംഗത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. യഹോവയായ ദൈവമേ, അങ്ങ് എനിക്ക് സൗഭാഗ്യമായി നൽകിയ എല്ലാ ദാനങ്ങൾക്കും കൃപകൾക്കും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇവൻ ജോബ്, ദൈവത്തിന്റെ പ്രിയപ്പെട്ട ദാസൻ, നീതിമാൻ. ഇവനെ ഞാൻ എന്റെ ദാസനാക്കും, കേവലം അടിമയായ ദാസൻ. ഇവൻ ദൈവത്തെ തള്ളി പറയും. എന്റെ കൈകൾ, കാലുകൾ, ദൈവമേ, എന്റെ ശരീരത്തിന് എന്ത് പറ്റി? ഇവനിക്ക് എത്ര അസഹനീയമാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ ശരീരമാകെ പുഴകളും വ്രണങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവല്ലോ. യഹോവയായ തമ്പുരാനേ, അങ്ങ് എന്നെ സഹായിക്കണമേ. ഈയുള്ളവന്റെ നിലവിളി അങ്ങ് ശ്രമിക്കണമേ. എന്നെ രക്ഷിക്കാൻ ആരുമില്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കൊള്ളാലോ, നാണമില്ല ജോബേ, നീ നിന്റെ ദൈവത്തെ ഇപ്പോഴും വാഴ്ത്തുകയാണോ? നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല, നിന്റെ നിലവിളി പാഴാണ്. ഞാൻ നിന്നെ രക്ഷിക്കാം. ഇല്ല, ഞാൻ എന്റെ ദൈവത്തെ തള്ളി പറയില്ല. എന്റെ നില ദൈവത്തിന് ദാനമാണ്. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് നാമം വാഴ്ത്തപ്പെടട്ടെ. നാണമില്ല മനുഷ്യ, നിങ്ങൾ നിങ്ങളുടെ ഭക്തി ഇങ്ങനെ മുറുകെ പിടിച്ചിരുന്നു. ഇത്രയും ബുദ്ധിശൂന്യനായ ഒരു മനുഷ്യൻ, ഇങ്ങനെയുള്ള മനുഷ്യനെ ഞാൻ ജന്മത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ഇത്ര ബുദ്ധി ഇല്ലാണ്ടായി പോയാലോ? നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ദൈവത്തെ തള്ളി പറഞ്ഞാൽ? എനിക്കോ അയ്യാ നിങ്ങൾ ശുശ്രൂഷിക്കാൻ, ഞാൻ പോവുകയാണ്. എന്താ ജോബേ, നിന്റെ ഭാര്യ നിന്നെ ഉപേക്ഷിച്ച് പോയില്ലേ? നിന്റെ മക്കൾ നിന്നെ വലിച്ചെറിഞ്ഞില്ലേ? നിന്റെ കൂട്ടുകാർ നിന്നെ പിരിഞ്ഞില്ലേ? ഇതെല്ലാം ഞാൻ നിനക്ക് തരാം, പക്ഷെ നീ എന്നെ പ്രീതിപ്പെടുത്തണം. ഇല്ല സാത്താനെ, നീ ദൂരെ പോകൂ, എന്റെ നിന്ന് അകന്നു പോകൂ, പോകൂ. യഹോവയായ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, നീ അതിൽ നിന്ന് പോകൂ, പോകൂ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വിശ്വസ്തതയുടെയും സുഹൃദ ജീവിതത്തിന്റെ മാതൃകയുമായി ഇപ്പോഴും ജോബ് നിലകൊള്ളുന്നുണ്ട്. നമുക്കും അവനോട് കൂടെ പ്രാർത്ഥിക്കാം. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. നിങ്ങൾ എല്ലാവർക്കും എന്റെ വിനീതമായ നന്ദി.